Hallo Leute, guten Morgen. Guys, guten Morgen. Guten Morgen, Mom. Okay, guten Morgen. Guys, am I audible? Really? Clear alla the Yes. voice. Adé. Okay, thank you. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ത്രൻഭാര വേർബിൻ ആയിരുന്നു അല്ലേ. Yes. ഓക്കെ, സോ യാ ത്രൻഭാര വേർബിൻ ആൻഡ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് യാ എക്സ്പ്രഷൻ ആയിരുന്നു, സ്പീക്കിംഗ് ആയിരുന്നു. ഓക്കെ, സോ ബിഫോർ സ്റ്റാർട്ടിംഗ്, ലൈക് ത്രൻഭാര വേർബിൻ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവരുണ്ടോ? ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പാസ്റ്റ് ആണ് കേട്ടോ, പാസ്റ്റ് ടെൻസ്. ഇപ്പൊ നമ്മൾ പ്രസന്റ് ടെൻസിലെ സെന്റൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയില്ലേ, ലൈക് ഐ എം മേക്കിംഗ് ടീ, ഐ എം ഗോയിങ് ടു ജർമനി. ഇതൊക്കെ നിങ്ങൾക്ക് പറയാനും എഴുതാനും വായിക്കാനൊക്കെ, വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാനൊക്കെ പറ്റില്ലേ പ്രസന്റ് ടെൻസ്? Yes, ma'am. ഓക്കെ, ആൻഡ് Yes, ma'am. ഫ്യൂച്ചർ ടെൻസിലെ സെന്റൻസസ് നിങ്ങൾ ഏത് വേർബ് വെച്ചാ ചെയ്യാം? നമ്മള് മ്യോഷ്ടനും വേർഡൻ, അതിലെ വേർഡൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, വിൽ. Yes, yes. ഓക്കെ, വില്ല. സോ യാ വില്ല് വെച്ചിട്ട് എന്താ ചെയ്യാം? ഫ്യൂച്ചർ, ഇപ്പൊ ഫ്യൂച്ചർ ടെൻസിൽ ഇപ്പം ഐ വിൽ ഗോ ടു ജർമ്മനി, ഐ വിൽ ഡു ദാറ്റ്, ഐ വിൽ ഡു ദസ്, ഇങ്ങനെയുള്ള ഫ്യൂച്ചർ ടെൻസിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വില്ലെല്ലാം വെച്ചിട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ വണ്ണിൽ വരുന്ന മറ്റൊരു പോർഷൻ ആണ് നമ്മുടെ പാസ്റ്റ് ടെൻസ്. നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ദാറ്റ് ഇസ് പ്രസന്റ്, അതുപോലെ നടക്കാൻ പോകുന്ന നമ്മുടെ ഫ്യൂച്ചർ, നടന്നു കഴിഞ്ഞിട്ടുള്ള പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, പാസ്റ്റ് ടെൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കേട്ടോ, സോ എല്ലാവരും ശ്രദ്ധിക്കും. സോ ഗൈസ്, നമ്മുടെ പാസ്റ്റ് വന്നിട്ട് നമുക്ക് ജർമ്മൻ ലാംഗ്വേജില് രണ്ട് ടൈപ്പ്, രണ്ട് രീതിയിൽ നമുക്ക് പാസ്റ്റ് ടെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഇവിടെ നോക്കുക, ഹെഡ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് കാണാം, ഫുർഗാംഗൻ ഹൈറ്റ്. ഫുർഗാംഗൻ ഹൈറ്റ്, ഫുർഗാംഗൻ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഈ ഒരു പാസ്റ്റ് ടെൻസ് എന്നുള്ളതിന് നമ്മൾ ഫുർഗാംഗൻ ഹൈറ്റ് എന്നാണ് പറയുക. സോ ഈ ഒരു പാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നമുക്ക് രണ്ട് രീതിയിൽ പാസ്റ്റ് ടെൻസ് ജർമ്മൻ ലാംഗ്വേജിൽ ചെയ്യാം എന്നുള്ളത്. അതിൽ ഫസ്റ്റ് വേ ആണ്, ഇതിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് നോക്കുക, ഇറ്റ് ഇസ് പ്രിറ്റേറിറ്റും. പ്രിറ്റേറിറ്റും, ദെൻ സെക്കൻഡ് വൺ ഇസ് പെർഫെക്റ്റ് പാർട്ടിസിപ്സ് വൈ. സോ പ്രിറ്റേറിറ്റും എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് വേ, ദെൻ പെർഫെക്റ്റ് പാർട്ടിസിപ്സ് വൈ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രിറ്റേറിറ്റമിലും ചെയ്യാം, അതുപോലെ തന്നെ പെർഫെക്റ്റ് പാർട്ടിസിപ്സ് വൈ ഫോമിലും നിങ്ങൾക്ക് അത് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഫൊഗാങ്കൻ ഹൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് വേസ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രിറ്റേറിറ്റമില് എങ്ങനെ നമ്മൾ സെന്റൻസ് ചെയ്യൂ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ ഇതാണ് നമ്മൾ പ്രിറ്റേറിറ്റം ആണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് സെന്റൻസ് നോക്കുക, ഐ ഹാഡ് ഫീവർ. ഐ ഹാഡ് ഫീവർ, ദെൻ ഐ വാസ് സ്റ്റുഡന്റ്. ഐ വാസ് സ്റ്റുഡന്റ്, സോ ഇതിൽ ഹാസും സോറി ഹാഡും വാസും ആണ് നമ്മൾ ഇവിടെ വേർബ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സോറി, സോ ഹാഡും വാസും ആണ് നമ്മൾ ഇവിടെ വേർബ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ രണ്ടും നമ്മൾ പാസ്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്ന വേർബ്സ് ആണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, വാസും ഹാഡും വെച്ച് സെന്റൻസ് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യുക? പ്രിറ്റേറിറ്റം. ഇപ്പൊ നമുക്ക് വാസും ഹാഡും വെച്ച് അല്ലാണ്ടുള്ള സെന്റൻസും നമ്മൾ പ്രിറ്റേറിറ്റമിൽ ചെയ്യും. സോ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിക്കുക,
വാസും ഹാഡും വെച്ചുള്ള സെന്റൻസ് ആണ് ഇപ്പൊ നിങ്ങൾ പ്രിറ്റീരിയറ്റിവിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റില് നിങ്ങൾ എന്ത് ചെയ്യുക, വാസും ഹാഡും വെച്ച് വരുന്ന സെന്റൻസ് പ്രിറ്റീരിയറ്റിവിൽ ചെയ്യുക. അല്ലാണ്ട് വരുന്ന സെന്റൻസ് നമുക്ക് പെർഫെക്റ്റ് പാർട്ടിസിപ്സ് ആയി എന്നുള്ള ഇതിൽ വന്നിട്ടുള്ള സെക്കൻഡ് ഫോമിൽ ചെയ്തു നോക്കാം. സോ ഫസ്റ്റില് പ്രിറ്റീരിയറ്റിവ് എന്ന് പറയുന്നത് വാസും ഹാഡും വെച്ചുള്ള സെന്റൻസ്. ഇപ്പൊ ജർമ്മനില് ഇംഗ്ലീഷില്, ഇപ്പൊ ഇംഗ്ലീഷിലായിരിക്കുമല്ലോ നിങ്ങൾ ഒരു സെന്റൻസ് ജസ്റ്റ് ചിന്തിച്ചു നോക്കുന്നത്. സോ അതിൽ വാസും ഹാഡും വരുന്ന ടൈമിൽ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിറ്റീരിയറ്റിവിൽ ചെയ്യുക. പെർഫെക്റ്റ് പാർട്ടിസിപ്സ് ആയി ഫോമിൽ ചെയ്യുന്നത് വാസും ഹാഡും ഇല്ലാണ്ട് വരുന്ന സെന്റൻസിന്. സോ ഇവിടെ നിങ്ങൾ നോക്കുക, ഐ ഹാഡ് ഫീവർ, ഐ വാസ് സ്റ്റുഡന്റ്. സോ നമ്മൾ പറഞ്ഞു വാസും ഹാഡും ആണ് ഇവിടെ യൂസ് ചെയ്യുന്ന വേർബ്സ് എന്നുള്ളത്. സോ നമ്മൾ എങ്ങനെയാണ് ജർമ്മനില് വാസ് എങ്ങനെയാണ് നമമൾ പറയുന്നത്, ഹാഡ് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? സോ ഇതിനെല്ലാം കോഞ്ചുഗേഷൻ, ഇപ്പൊ ഇത് രണ്ടും വേർബ്സ് ആണല്ലോ, പാസ്റ്റില് വരുന്ന വേർബ്സ് ആണ്. സോ നമ്മൾ വേർബ്സ് പഠിച്ച ടൈമിലെല്ലാം അതിനൊരു കോഞ്ചുഗേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് മെയിൻലി നമ്മളിപ്പോ റെഗുലർ വേർബ്സ്, ഇറഗുലർ വേർബ്സ്, പിന്നെ അതുപോലെ മൊഡാൽ വേർബ്സ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞ ടൈമിൽ ഇതിനെല്ലാം കോഞ്ചുഗേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹെൽപ്പിംഗ് വേർബ്സ്. അതുപോലെ തന്നെ വാസിനും ഹാഡിനും എന്ത് വരുന്നുണ്ട്, കോഞ്ചുഗേഷൻ ടേബിൾ വരുന്നുണ്ട്. സോ ഹിയർ ഇത് നോക്കാം, ഫു വാസ് നമ്മൾ ഫുൾ ഫോം ഓഫ് ദ വേർബ് വന്നിട്ട് വാരൻ എന്നായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് വിയറിലും സീലും ഒക്കെ കാണാം, വാരൻ. ഈ വാരൻ ആണ് കേട്ടോ, നമ്മളിപ്പോ കൊമൻ, ടു കം എന്നുള്ളതിന്റെ ഫുൾ ഫോം കൊമൻ ആണ്. പക്ഷെ നമ്മൾ അതിനെ കോഞ്ചുഗേറ്റ് ചെയ്ത് കൊമേ, കോംസ്റ്റ്, കൊംറ്റ് എന്നെല്ലാം ആക്കിയിട്ട് മാറ്റും. സോ ഇവിടെ നമുക്ക് ജസ്റ്റ് സബ്ജക്ട് ബേസിൽ നമുക്കൊന്ന് കോഞ്ചുഗേഷൻ പറഞ്ഞു നോക്കാം. ഫസ്റ്റ് വൺ വാസും സെക്കൻഡ് വൺ ഹാഡും ആണ് കേട്ടോ. ഹാഡ് വരുന്ന ടൈമിൽ ഹാറ്റൺ ആണ് ഫുൾ ഫോം ഓഫ് ദ വേർബ് വരുന്നത്. നമുക്ക് വിയറിലും സീലും ഒക്കെ കാണാം, ഹാറ്റൺ. ആൻഡ് വാസ് വരുന്ന ടൈമിൽ ഫുൾ ഫോം ഓഫ് ദ വേർബ് വാരൻ ആ വരുന്നത്. സോ ഇഷ് വരുന്ന ടൈമിൽ വാർ. ഇപ്പം ഐ വാസ് എന്ന് പറയുന്ന ടൈമിൽ ഇഷ് വാർ, യു വാസ്, ദു വാസ്റ്റ്, എർ സി എസ് ഹി ഷി ഇറ്റിൽ വാർ തന്നെയാണ് വരുന്നത്. ആൻഡ് ഫോർ വിയർ വാരൻ വരും, ഇയർ വാറ്റ് വരും, ഫോർ സി ആൻഡ് സി സെയിം ഫുൾ ഫോം വന്നിട്ട് വാരൻ എന്നുള്ളത് വരും. ഇനി നമ്മുടെ ഹാഡിലും സെയിം പോലെ തന്നെ ഇഷ് ഹാറ്റ്, ഐ ഹാഡ്, ദു ഹാറ്റസ്റ്റ്, യു ഹാഡ്, എർസിയസ്, ഹീഷ് ഇറ്റിൽ നമുക്ക് ഹാറ്റേ ആണ് വരുന്നത്. ഹാഡ് എന്നുള്ളതിന്റെ കോഞ്ചുഗേഷൻ തന്നെയാണിത്, ഹാറ്റേ. ദെൻ ഫോർ വിയർ ഇറ്റ് ഇസ് ഹാറ്റൻ, ഇയർ ഹാറ്ററ്റ്, വിയർ സോറി സി ഹാറ്റൻ, സി ഹാറ്റൻ, രണ്ട് സിക്കും ഫുൾ ഫോംസ് ആണ് വരുന്നത്, ഹാറ്റൻ ഹാറ്റൻ. സോ നമ്മുടെ ഹാഡിന് നമ്മൾ ഹാറ്റൻ അതിന്റെ കോഞ്ചുഗേഷൻ കൊടുക്കും, വാറിന് വാസിന് നമ്മൾ വാരന്റെ കോഞ്ചുഗേഷനും ആണ് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? വാസും ഹാഡും, വാസ് എന്നുള്ളത് എങ്ങനെ പറയും, വാസ് എന്ന് നിങ്ങൾ? വാറൻ യെസ്. ദെൻ വാട്ട് അബൌട്ട് ഹാഡ്? ഹാപ്റ്റൻ യെസ്, പെർഫെക്റ്റ്. എത്രയുള്ളൂ, വാരൻ ഹാറ്റൻ. ഇതിന്റെ ബേസിൽ, സബ്ജക്റ്റിന്റെ ബേസിൽ കോഞ്ചുഗേറ്റ് ചെയ്യുക. സോ ഇത് നമ്മുടെ കോഞ്ചുഗേഷൻ ടേബിൾ ആണ് കേട്ടോ. പ്രിറ്റീരിറ്റിവിൽ നിങ്ങൾ വാസും ഹാഡും വെച്ച് സെന്റൻസ് ചെയ്യുന്ന ടൈമിൽ ഇത് അറിയാണ്ട് ഇരുന്നാൽ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇത് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. വാസിന്റെ കോഞ്ചുഗേഷൻ, ഹാഡിന്റെ കോഞ്ചുഗേഷൻ, വാരന്റെയും ഹാറ്റന്റെയും കോഞ്ചുഗേഷൻ മസ്റ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. സോ ഫോർ എക്സാമ്പിൾ എന്ന് നമ്മൾ എങ്ങനെയാ ജർമ്മനിൽ പറയാ? യെസ്, അസിസ്റ്റ് സും ബൈസ്പീൽ, സും ബൈസ്പീൽ. യെസ് സും ബൈസ്പീൽ, ഐ വാസ് സ്റ്റുഡന്റ്, ഐ വാസ് സ്റ്റുഡന്റ് എന്നുള്ളത് നോക്കുക. ഇഷ് വാർ സ്റ്റുഡന്റ്, ഇത് നമുക്ക് സ്റ്റുഡന്റിൻ, സ്റ്റുഡന്റിൻ എന്നും നമ്മൾ പറയും. സോ ഇഷ് വാർ സ്റ്റുഡന്റ് ഓർഡർ, ഇഷ് വാർ സ്റ്റുഡന്റിൻ. ഓക്കെ, ഐ വാസ് സ്റ്റുഡന്റ്. ഇനി സെക്കൻഡ് നോക്കിയേ, ഹാഡ് വെച്ചൊരു എക്സാമ്പിൾ നോക്കിയേ. ഐ ഹാഡ് ഫീവർ, ഇഷ് ഹാറ്റ് ഫീവർ, ഇഷ് ഹാറ്റ് ഫീവർ. സോ ഇതിലെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു ചേഞ്ചും നമ്മുടെ പൊസിഷൻ ഒന്നിലും വരുന്നില്ല. ജസ്റ്റ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്താണ്, നമ്മുടെ വാസും ഹാഡും ആണ്, അതിന്റെ കോഞ്ചുഗേഷനും ആണ്. ഓക്കെ, സോ വാസ് വാസ് എന്നുള്ളത് സെക്കൻഡ് പൊസിഷൻ, ഇത് ഇതുപോലെ കൊടുത്തിട്ടുള്ളതാ. പിന്നെ നമ്മുടെ സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്ന ടൈമിലും ഒരു ഡിഫറൻസും വരുന്നില്ല. ഫസ്റ്റ് പൊസിഷൻ ഇസ് ഫോർ സബ്ജക്ട്, സെക്കൻഡ് പൊസിഷൻ ഇസ് ഫോർ വേർബ്, വേർബിനെ നമ്മൾ സബ്ജക്റ്റിന്റെ ബേസിൽ കോഞ്ചുഗേറ്റ് ചെയ്യുന്നു, പിന്നെ വരുന്നത് നമ്മൾ കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ.
സോ ഐ വാസ് സ്റ്റുഡന്റ് ഓഫ് ഡോയ്ച്ച്, ഇഷ് വാസ് സ്റ്റുഡന്റ് ഓർ എ സ്റ്റുഡന്റ് ഇൻ ആൻഡ് ഐ ഹാഡ് ഫീവർ ഓഫ് ഡോയ്ച്ച്, ഇഷ് ഹാറ്റ് എ ഫീവർ, ഇഷ് ഹാറ്റ് എ ഫീവർ. ഓക്കെ, സോ ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു രണ്ട്, ഓക്കെ ഗൈസ് ഇത് ജസ്റ്റ് ഒന്ന് ചെയ്തേ. ഹി ഹാഡ് എ കാർ, ഷീ വാസ് മൈ ഫ്രണ്ട്. ഹി ഹാഡ് എ കാർ, ഷീ വാസ് മൈ ഫ്രണ്ട്. ഫോർ കാർ ഇറ്റ് ഈസ് ഓട്ടോ, ഓട്ടോ ആണ് കേട്ടോ. ആൻഡ് ദ ആർട്ടിക്കിൾ ഓഫ് ഓട്ടോ ഈസ് നോയിട്ടും, ഇസ് ഇസ് ഡസ് ഓട്ടോ. Yes, guys, have you done? Yes, ma'am. Okay, so please read. He had a car. Air had a this out Air of. had a this out of. Is it does or the ein? We say da for does Ein and. out of. Ein out of. Okay, so Ein what out had of. a ein out of. Ein out of. What about the second Out of. sentence? She was my friend. Sie war mich Freund. Yes. Sie war mich Freund. Sie Sie war war mein Freund. meine Freundin. Meine Freundin. Meine Freund. ഇവിടെ ഫ്രോയിൻഡിൻ Mein നിങ്ങൾക്ക് Freund. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ എന്നുള്ളത് ഐ ഡോണ്ട് റിമെമ്പർ. നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ടൈമില് അത് മെയിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രോയിൻഡ് എന്ന് പറയാം, ഫീമെയിൽ ഫ്രണ്ട്സ് ആണ് എന്നുള്ളത് നമുക്ക് അവിടെ ഷുവർ ആണ്. ഫീമെയിൽ ഫ്രണ്ട് ആണ് എന്ന് നമുക്ക് ഷുവർ ആണെങ്കിൽ അവിടെ ഫ്രോയിൻഡിൻ എന്ന് പറയാം കേട്ടോ. ഫെമിനിൻ ആവുന്ന ടൈമിൽ ഫ്രോയിൻഡിൻ എന്ന് പറയാം. ഒരു ഡി ഐ എൻ കൊടുക്കുക കേട്ടോ. ഞാൻ ചാറ്റിലെ സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്ത് തരാം. ഫീമെയിൽ ആവുന്ന ടൈമിൽ ഫ്രോയിൻഡിൻ. ഇപ്പൊ ഇവിടെ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടോ? Yes, ma'am. യെസ്, ഹി എന്ന് പറയുന്നുണ്ട് അല്ലേ. She. സോ യെസ് വെരി ഗുഡ്, സോ ഷീ എന്ന് പറയുന്നുണ്ട്. സോ ഫ്രോയിൻഡിൻ യൂസ് ചെയ്യുക കേട്ടോ, ഫെമിനിൻ. ഓക്കെ ഓക്കെ, സോ ഇത് ക്ലാരിറ്റി ക്ലിയർ അല്ലാത്ത ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഇതിന് ശേഷം, ഈ പോർഷന് ശേഷം ഹോംവർക്സ് തരാം കേട്ടോ. ഇതിന്റെ സെന്റൻസസ് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇതിൽ മെയിൻ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ടുള്ളത് വാസും ഹാഡും തന്നെയാണ് കേട്ടോ. ഇത്രയും ആണ് നിങ്ങൾ വാസും ഹാഡും വെച്ച് ചെയ്യുന്ന ടൈമിൽ നോക്കാനുള്ളത്. നമുക്ക് നമ്മളിത് വാസും ഹാഡും അല്ലാണ്ടും ചെയ്യും, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇത് ഇപ്പൊ ഇത്രയും വാരൻ ഹാറ്റൺ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് മെത്തേഡ് നോക്കാം. നമ്മൾ പറഞ്ഞു യെസ് യെസ് ലിജി, എനി ഡൗട്ട്? ടേബിൾ കോഞ്ചുഗേഷന്റെ അതൊന്നും കൂടെ കാണിക്കാവോ? ഓ ഷുവർ ഷുവർ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ഞാൻ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ,
ഗൈസ് നിങ്ങൾ നോട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോ നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് ടൈം വേണം എന്നുള്ളവർക്ക് Okay, can I change the screen? Lichi? Hello? Okay. ഗൈസ് ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സെക്കൻഡ് മെത്തേഡ് ആണ് കേട്ടോ. നമ്മൾ ഫുഗാങ്കൻ ഹൈറ്റ്, നമ്മളെ പാസ്റ്റ് നമ്മൾ രണ്ട് രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സോ പ്രിറ്റേറിറ്റും നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് പെർഫെക്റ്റ് പാർട്ടിസിപ്പ് സ്വൈ. സോ നമ്മൾ ഇപ്പോ വാസും ഹാഡും വെച്ചുള്ള സെന്റൻസസ് ആണ് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വാസും ഹാഡും ഇല്ലാത്ത സെന്റൻസസ് പറഞ്ഞു നോക്കാം. ഇപ്പൊ ഇവിടെ നോക്കുക, ഐ ആം ഗോയിങ് ടു ഡൽഹി. ഐ ആം ഗോയിങ് ടു ഡൽഹി, ഇത് പ്രസന്റിൽ വരുന്ന ഒരു സെന്റൻസ് ആണ്. ഇതിന്റെ പാസ്റ്റ് നോക്കിയാൽ നിങ്ങൾ, ഐ വെന്റ് ടു ഡൽഹി, നമ്മുടെ ഗോയുടെ പാസ്റ്റ് എന്താ? ഗോ, ടു ഗോ എന്നുള്ള വേർബിന്റെ പാസ്റ്റ് എന്താ? യെസ്, വെന്റ് ആണ്, നമ്മുടെ ഈറ്റ് എയ്റ്റ് ആണ്, ഡു ഡൺ ആണ്. ഇങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പാസ്റ്റ് ഫോംസ് വരുന്നുണ്ട്. ഇപ്പം ഐ ആം ഗോയിങ് ടു ഡൽഹി എന്നുള്ളത് എന്തായിട്ട് മാറി? ഇവിടെ ഐ വെന്റ് ടു ഡൽഹി എന്നായി. അതുപോലെ ഇവിടെ ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് നോക്കുക നിങ്ങൾ, ഐ ഏറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നായിട്ട് മാറി. സോ ഈ ഒരു ചേഞ്ച് നിങ്ങൾ നോക്കുക. നമ്മുടെ പാസ് ഫോംസ് ഇപ്പൊ ഇതിൽ വാസും ഹാഡും ഒന്നും വരുന്നില്ല, പക്ഷെ നമ്മുടെ പാസ് ഫോംസ് വരുന്നുണ്ട് അല്ലെ. ഗോ വെന്റ് ആവുന്നുണ്ട്, ഈറ്റ് എയ്റ്റ് ആവുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ പാസ്റ്റ് ഫോംസ്, വേർബിന്റെ പാസ്റ്റ് ഫോംസ് വരുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള സെന്റൻസസ് നമുക്ക് പെർഫെക്റ്റ് പാർട്ടിസിപ്പ് സ്വൈ ഫോമിൽ ചെയ്തു നോക്കാം, സെക്കൻഡ് മെത്തേഡിൽ ചെയ്തു നോക്കാം. സോ ഇത് നമ്മൾ ചെയ്യുന്ന ടൈമിൽ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് എക്സാമ്പിൾ ഒന്ന് പറയാം. സോ ഫസ്റ്റ് ആയിട്ട് സ്ട്രക്ചർ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. സെക്കൻഡ് പൊസിഷൻ ഫസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് പൊസിഷൻ ഇസ് ഫോർ ഹെൽപ്പിംഗ് വേർബ്സ് എന്നുള്ളത്. അതായത് നമ്മളിപ്പം ഏതൊരു സെന്റൻസ് ചെയ്യുന്ന ടൈമിലും നമ്മൾ പഠിച്ചു ഫസ്റ്റ് പൊസിഷൻ ഓർ തേർഡ് പൊസിഷൻ ആണ് സബ്ജക്ട് കൊടുക്കുക, സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ വേർബ് കൊടുക്കുക എന്നുള്ളത്. സോ നമ്മൾ പാസ്റ്റിൽ ചെയ്യുന്ന ടൈമിൽ സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ എല്ലായ്പ്പോഴും, നമ്മൾ ഈ ഒരു പെർഫെക്റ്റ് പാർട്ടിസിപ്പ് സ്വൈ ഫോമിൽ ചെയ്യുന്ന ടൈമിൽ എല്ലായ്പ്പോഴും നമ്മൾ സെക്കൻഡിൽ രണ്ടാമത് നമ്മൾ കൊടുക്കുക ഹെൽപ്പിംഗ് വേർബ് ആണ്. നമ്മൾ നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഹെൽപ്പിംഗ് വേർബ്സ് അറിയാം? ആപനും സൈൻ ആപൻ സൈൻ വെരി ഗുഡ്. ഹാബൻ, ആപനും സൈൻ, സൈൻ പിന്നെ നമ്മുടെ മൊഡാൽ വേർബ്സും ഈ കൈൻഡ് ഓഫ് ഹെൽപ്പിംഗ് വേർബ്സ് ആണ്. മൊഡാൽ വേർബ്സ് പക്ഷേ ഓക്കെ, സോ ഇവിടെ നമുക്ക് വേണ്ടത് നിങ്ങളിപ്പോ പറഞ്ഞിട്ടുള്ള ഹാബൻ സൈൻ വേർബ്സ് തന്നെയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു പെർഫെക്റ്റ് പാർട്ടിസിപ്പ് സ്വൈ ഫോമിൽ സെന്റൻസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സെക്കൻഡ് പൊസിഷൻ ഹെൽപ്പിംഗ് വേർബിനുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒന്നെങ്കിൽ ഹാബൻ ഹെൽപ്പിംഗ് വേർബ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ സൈൻ ഹെൽപ്പിംഗ് വേർബ് യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് നമ്മുടെ സ്ട്രക്ചറിൽ വരുന്ന കാര്യം. സെക്കൻഡ് വൺ നോക്കുക, ലാസ്റ്റ് പൊസിഷൻ. ലാസ്റ്റ് പൊസിഷൻ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് എന്ന്. ലാസ്റ്റ് പൊസിഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് എന്ന്. സോ ഇവിടെ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഐ വെന്റ് ടു ഡൽഹി, ഇതിലെ പാസ്റ്റ് ഫോം വേർബിന്റെ പാസ്റ്റ് ഫോം യൂസ് ചെയ്തിട്ടുണ്ട് വെന്റ് എന്നുള്ളത്. ഇവിടെ ഇപ്പം ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റോട് ഐ ആം ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ഇതിൽ വന്നിട്ട് നമ്മുടെ ഈറ്റ് എയ്റ്റ് ആയിട്ട് മാറി, എയ്റ്റ്. സോ ഈ ഒരു എയ്റ്റ് എന്നുള്ളത് ഈറ്റിന്റെ പാസ്റ്റ് ആണ്. സോ ഇവിടെ എല്ലാം നമ്മൾ പാസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് വേർബിന്റെ.
സോ ഇവിടെ ഈ ഒരു പാസ്റ്റിനെയാണ് നമ്മൾ ഇവിടെ സ്ട്രക്ചറിൽ മെൻഷൻ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പാസ്റ്റ് ഫോംസിനെ നമ്മൾ പെർഫെക്റ്റ് പാർട്ടിസിപ്സ് ആയി ഫോമിൽ ചെയ്യുന്ന ടൈമിൽ എൻഡിലാണ് കൊടുക്കുക. ഓക്കെ, ഈ ഒരു സെന്റൻസിന്റെ ലാസ്റ്റിൽ പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ലാസ്റ്റ് പൊസിഷൻ ഓർ അറ്റ് ദ എൻഡ്, ഏറ്റവും അവസാനമായിട്ടാണ് നമ്മൾ കൊടുക്കുക. സോ ഈ ഒരു രണ്ട് കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്, ഇത് മനസ്സിലാക്കി വെക്കുക. ഒരു സെന്റൻസ് പെർഫെക്റ്റ് പാർട്ടിസിപ്സ് ആയി ഫോമിൽ ചെയ്യുന്ന ടൈമിൽ അതിന്റെ സെക്കൻഡ് പൊസിഷൻ എസ് ഫോർ ഹെൽപ്പിംഗ് വേർബ്. സെക്കൻഡ് പൊസിഷനിൽ ഒന്നെങ്കിൽ ഹാബൻ ഹെൽപ്പിംഗ് വേർബ് അല്ലെങ്കിൽ സൈൻ ഹെൽപ്പിംഗ് വേർബ് യൂസ് ചെയ്യും. അത് എന്തിന്റെ ബേസിലാ എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് സെക്കൻഡ് തിങ് ലാസ്റ്റ് പൊസിഷൻ പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ്. പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് എന്നുള്ളതിനെ നമ്മൾ ഈ ഒരു സെന്റൻസിന്റെ എൻഡിൽ കൊണ്ടുപോയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഈ ഒരു രണ്ട് കാര്യം നിങ്ങൾ എന്താണ് ഇവിടെ മീൻ ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ അല്ല. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സൈനിന്റെയും ഹാബന്റെയും ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെ അടുത്ത് പെർഫെക്റ്റിൽ ഒരു സെന്റൻസ് ചെയ്യുന്ന ടൈമിൽ അതിന്റെ സെക്കൻഡ് പൊസിഷൻ എന്തിനുള്ളതാണ്? ഹെൽപ്പിംഗ് വെർബ്സ്. ഹെൽപ്പിംഗ് വെർബ്സ് യെസ്, സെക്കൻഡ് പൊസിഷൻ ഹെൽപ്പിംഗ് വേർബിനുള്ളതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞു ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയുന്ന ടൈമിൽ നമ്മുടെ ഹബൻ സൈൻ ഹെൽപ്പിംഗ് വേർബ് ആയിരിക്കും എന്നുള്ളത്. സോ നമ്മൾ ഏതെങ്കിലും ഒരു ഹെൽപ്പിംഗ് വേർബ് നമുക്ക് സെക്കൻഡിൽ വേണം. സോ ഇത് എന്തിന്റെ ബേസിൽ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഇഫ് മൂവ്മെന്റ് ദെൻ യൂസ് സൈൻ വേർബ്, ഇഫ് ദർ ഇസ് നോ മൂവ്മെന്റ് ദെൻ യൂസ് ഹബൻ ഹെൽപ്പിംഗ് വേർബ്. അവിടെ മൂവ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സൈൻ ഹെൽപ്പിംഗ് വേർബ് യൂസ് ചെയ്യുക, അവിടെ മൂവ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഹാബൻ ഹെൽപ്പിംഗ് വേർബ് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഇവിടെ മൂവ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മൂവ്മെന്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ എന്നാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ കം, കമ്മിന്റെ പാസ്റ്റ് ആണ് കെയ്ം, അതുപോലെ തന്നെ ഗോഡ പാസ്റ്റ് ആണ് വെന്റ്. ഇപ്പൊ ഒരു സെന്റൻസിൽ ആം കമ്മിങ് എന്നുള്ളതായി കെയ്ം, ഇതൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് അറിയാം ഈ സെന്റൻസിനെല്ലാം എന്തെങ്കിലും ഒരു മൂവ്മെന്റ് കം ടു ഗോ ടു റൺ ടു സ്വിം ടു വാക്ക്, ഇതിനെല്ലാം ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് മൂവ്മെന്റ് നടക്കും. മൂവ്മെന്റ് നടക്കാണ്ട് ഇപ്പോൾ സ്വിമ്മിംഗ് ആയാലും റണ്ണിംഗ് ആയാലും വാക്കിംഗ് ആയാലും ഗോയിങ് ആയാലും കമ്മിങ് ഒന്നും ഒരു മൂവ്മെന്റ്, മൂവ്മെന്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ നടക്കാണ്ട് ഈ വേർബ്സ് ഒന്നും നടക്കൂല, ഈ വേർബ്സിന്റെ ഒന്നും പാസ്റ്റ് നമുക്ക് അവിടെ വരില്ല. ഓക്കെ, സോ ഇങ്ങനെയുള്ള വേർബ്സ്, മൂവ്മെന്റ് ഉള്ള വേർബ്സിനെ എന്ത് ചെയ്യുക, സൈൻ ഹെൽപ്പിംഗ് വേർബിന്റെ കോഞ്ചുഗേഷൻ കൊടുക്കുക. സബ്ജക്ട് ഏതാണോ വരുന്നത് അതിന് സൈൻ ഹെൽപ്പിംഗ് വേർബിന്റെ കോഞ്ചുഗേഷൻ കൊടുക്കുക. മൊമെന്റ് ഇല്ലാത്ത വേർബ്സ്, മൊമെന്റ് ഇല്ലാത്ത വേർബ്സ് എന്ന് പറയുന്ന ടൈമിൽ ടു ഈറ്റ് ടു ഡ്രിങ്ക് ഇങ്ങനെയുള്ള വേർബ്സ്, അതായത് എന്തെങ്കിലും കഴിക്കുക ഇങ്ങനെ, ഇപ്പം ട്രിങ്കൻ എസ്സൻ ഇതിനെല്ലാം മക്കൻ ഇതിനൊന്നും നമുക്ക് ഒരു മൊമെന്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ വരുന്നില്ല. സോ ഈ ഒരു ടൈമിൽ ഇതിന് നിങ്ങൾ ഹാബൻ ഹെൽപ്പിംഗ് വേർബ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നോട്ട് ചെയ്തേക്കുക, ഇഫ് ദർ ഇസ് മൂവ്മെന്റ് ദെൻ യൂസ് സൈൻ ഹെൽപ്പിംഗ് വേർബ്, ഇഫ് ദർ ഇസ് നോ മൂവ്മെന്റ് ദെൻ യൂസ് ഹാബൻ ഹെൽപ്പിംഗ് വേർബ്. ഓക്കെ, ഇനി വന്നിട്ട് നമുക്ക് നിങ്ങളുടെ കയ്യിൽ ഹെൽപ്പിംഗ് വേർബ്സ് ഉണ്ടാവാം, ഇനി ഇല്ലാത്തവര് ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ പെർഫെക്റ്റ് പാർട്ടിസിപ്സ് വൈൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ സൈൻ ഹാബൻ ഹെൽപ്പിംഗ് വേർബ്സ്.
Okay, guys, have you done? Yes, ma'am. Oh. Yes, ma'am. Okay, fine. ഇനി നമുക്ക് എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മളിപ്പോ പറഞ്ഞു പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ്സിന്, യാ നമ്മൾ പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ്സിന് എവിടെ കൊടുക്കണമെന്നാ പറഞ്ഞത്? ഇതുപോലെ നമ്മൾ സെന്റൻസ് ചെയ്യുന്ന ടൈമിൽ എൻ്റെ കൊടുക്കണം വെരി ഗുഡ്, എൻഡിൽ കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു. യെസ്, സോ ഇവിടെ നമ്മുടെ പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ജർമ്മനിൽ വരുന്നത് ഒന്ന് നോക്കാം കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, നോക്കിയാൽ മനസ്സിലാവും. ഗോ എന്നുള്ളത് വെന്റ് ആണ്, ഗോ എന്നുള്ളത് വെന്റ് ആണ്, ഇത് നമുക്ക് അറിയാം ഇംഗ്ലീഷിൽ. അത് വന്നിട്ട് ഗഹൻ ഗിഗാംഗൻ ആയിട്ട് മാറും, കൊമൻ ഗിക്കോമൻ ആയിട്ട് മാറും. ഇങ്ങനെ നമുക്ക് ഏതൊരു പാസ്റ്റ് ഫോമിനും നമുക്ക് ജർമ്മനിൽ അതിന്റെ പാസ്റ്റ്, ഏതൊരു വേർബിനും അതിന്റെ പാസ്റ്റ് ഫോം ഉണ്ട് കേട്ടോ നമുക്ക് ജർമ്മനിൽ. സോ ഗഹൻ ഗഗാംഗൻ ആണ്, കൊമൻ ഗിക്കോമൻ ആണ്, ഇനി നമ്മുടെ മകൻ ഗെമാക്ട് ആണ്, ആൻഡ് ഫോർ എസ് എൻ എസ് എസ് ഗെഗേസൻ, ഇങ്ങനെ വന്നിട്ട് ആൻഡ് സോ ഓൺ. നമുക്ക് ഒരുപാട് ഏതൊരു വേർബിനും നമുക്ക് അതിന്റെ പാസ്റ്റ് ഫോം വരുന്നുണ്ട്. സോ ഇങ്ങനെയായിരിക്കും പാസ്റ്റ് ഫോം എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കാൻ. നമുക്കിവിടെ താഴെ വന്നിട്ട് ലിസ്റ്റ് വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ പാസ്റ്റ് ഫോമിന്റെ 4 to 5 ചാർട്ട്സ് വരുന്നുണ്ട്. പിന്നെ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് വേർബ്സ് കിട്ടിക്കഴിഞ്ഞാലും അതിന്റെ പാസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഹിയർ സുംബൈ ഷ്പീൽ, ഇവിടെ നമ്മൾ ഫസ്റ്റിൽ പ്രസന്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഐ എം ഈറ്റിംഗ് സലാഡ്, ഇത് നിങ്ങൾ എങ്ങനെയാ പറയാ? എങ്ങനെയാ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഐ എം ഈറ്റിംഗ് സലാഡ് ഓർ ഐ എം കുക്കിംഗ് സലാഡ് സോറി ഐ എം മേക്കിംഗ് സലാഡ് എന്നൊക്കെ നമ്മൾ എങ്ങനെ പറയും പ്രസന്റിൽ? ഇനി ഇത് നമുക്ക് പാസ്റ്റ് ആക്കിയിട്ട് പറഞ്ഞു നോക്കാം. സോ ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മളിത് പാസ്റ്റ് ആക്കുന്ന ടൈമിൽ ഐ ഏറ്റ് സലാഡ്, ഇവിടെ ദ കൊടുക്കാൻ കൊടുക്കാണ്ടിരിക്കുക കേട്ടോ. സോ ഐ ഏറ്റ് സലാഡ് ഓർ ഐ ഏറ്റ് സലാഡ് ഇങ്ങനെ ചേഞ്ച് ആയി ഇവിടെ. സോ ഇത് വന്നിട്ട് നമ്മൾ ജർമ്മനിൽ ആക്കുന്ന ടൈമിൽ പെർഫെക്റ്റ് പാർട്ടിസിപ്സ് ഐ ഫോമിൽ ഇത് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ നോക്കുക, അത് വന്നിട്ട് ഐ ഹാവ് ഈറ്റൻ ദ സലാഡ് എന്നായിട്ട് മാറും. ഇനി ഇപ്പൊ ഇത് ഇപ്പൊ ഇതുപോലെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഐ ഏറ്റ് ദ സലാഡ് എന്നുള്ളതിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം. സോ ഐ ഇഷ്യൂ കൊടുക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡ് പൊസിഷനിൽ എന്താ വേണ്ടത്? ഹെൽപ്പിംഗ് വേർബ് വേണം. സോ നമ്മൾ ഇവിടെ ടു ഈറ്റ് എന്നുള്ള പാസ്റ്റിന് ഏറ്റിന് നമ്മൾ ഹാവന് കൊടുക്കുമോ സൈന് കൊടുക്കുമോ? മൂവ്മെന്റ് ഉണ്ടോ? മൂവ്മെന്റ് ഇല്ലേ? ഓക്കെ, മൂവ്മെന്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇവിടെ ഇല്ല. സോ നമ്മൾ ഹാബന്റെ കോഞ്ചുഗേഷൻ കൊടുക്കും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഇഷന്റെ കോഞ്ചുഗേഷൻ ഹാബൻ വരുന്ന ടൈമിൽ ഇഷന് നമുക്ക് ഹാപ്പി ആണ് വരുന്നത്. സോ ഇഷ്ഹാബ് ദെൻ സലാഡ് ഗഗേസൻ, ഇഷ്ഹാബ് ദെൻ സലാഡ് ഇവിടെ ഡെർ ഡെൻ ആയിട്ട് മാറിയതാണ് കേട്ടോ. സോ ദെൻ സലാഡ്. ഇനി വന്നിട്ട് നമ്മുടെ എൻഡില് നമ്മൾ എന്ത് കൊടുക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നേ, നമ്മുടെ പാസ്റ്റ് ഫോമിനെ ആണ് നമ്മൾ എൻഡിൽ കൊടുക്കുന്നത്. സോ എസ്എന്റെ പാസ്റ്റ് വന്നിട്ട് ഗഗേസൻ ആയിരിക്കും കേട്ടോ, എസ്എന്റെ പാസ്റ്റ് വന്നിട്ട് ഗഗേസൻ ആയിരിക്കും. സോ ഇഷ്ഹാബ് ദെൻ സലാഡ് ഗഗേസൻ, ഇഷ്ഹാബ് ദെൻ സലാഡ് ഗഗേസൻ. ഇത് നിങ്ങൾക്ക് ഇനിയിപ്പോ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ജർമ്മൻ സെന്റൻസ്, ഇപ്പൊ ഇവിടെ ഐ ഏറ്റ് ദ സലാഡ് എന്നാണ് ഈ ഒരു സെന്റൻസ് നിങ്ങൾ കണ്ടു. ഫസ്റ്റിൽ ആ സബ്ജക്ട് അങ്ങോട്ട് കൊടുക്കുക, ഇഷ്യൂ കൊടുക്കുക. പിന്നെ ഇവിടെ വേർബ് എന്താണ്, വേർബ് പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് എന്താണ് എന്ന് നോക്കുക. അതിന് മാച്ച് ആയിട്ടുള്ള ഹെൽപ്പിംഗ് വേർബ് നോക്കുക, സൈൻ ആണോ ഹാബൻ ആണോ എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് ഈ സബ്ജക്റ്റിന്റെ ബേസിൽ അതിന് കോഞ്ചുഗേഷൻ കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ വന്നിട്ടുള്ള പാസ്റ്റ് ഫോം, ഈ വേർബിന്റെ പാസ്റ്റ് ഫോമിനെ സെർച്ച് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഇത് റിവേഴ്സ് ഓയിൽ ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഈ ഒരു പാസ്റ്റ് ഫോം നിങ്ങൾക്ക് കിട്ടും. ഈ പാസ്റ്റ് ഫോമിനെ നിങ്ങൾ എന്ത് ചെയ്യുക, സെന്റൻസിന്റെ എൻഡിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്ക് ഇപ്പൊ ഇതില് ഇങ്ങനെ ഒരു സെന്റൻസ് നിങ്ങൾക്ക് കഴിഞ്ഞ് തന്നു കഴിഞ്ഞാല് ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന പൊസിഷൻസ് ഇതൊക്കെയാണ്. ഫസ്റ്റില് സബ്ജക്ട് നിങ്ങൾക്ക് അറിയാം, സെക്കൻഡില് ഹെൽപ്പിംഗ് വേർബ് നിങ്ങൾക്ക് അറിയാം, എൻഡിലാണ് പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് നിങ്ങൾക്ക് അറിയാം. ബാക്കി വരുന്നതിനെ നിങ്ങൾ ഈ ഒരു വേർബിന് പാസ്റ്റ് ഫോം ഓഫ് ദ വേർബിന് മുമ്പായിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ ഈ സെന്റൻസ് നോക്കിയേ, പാസ്റ്റ് ആണ് ഗഗേസൻ ആയിട്ട് മാറുന്നത്. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിയേ.
നമ്മൾ ഐ എം ഡൂയിങ് ഹോം വർക്ക്സ്, ഐ എം ഡൂയിങ് മൈ ഹോം വർക്ക്സ് ഓർ ഐ എം ഡൂയിങ് ഹോം വർക്ക്സ്, ഇത് പ്രസന്റ് ആണ്. ഇതിനെ നമ്മൾ പാസ്റ്റിലോട്ട് മാറ്റി, ദാറ്റ് ഈസ് ഐ ഹാവ് ഡൺ മൈ ഹോം വർക്ക് ഓർ ഐ ഡൺ മൈ ഹോം വർക്ക്. ഓക്കെ, ഈ ഡു എന്നുള്ളത് ഡൺ ആയിട്ട് മാറി. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഐ എന്നുള്ള ഇഷ്യൂ കൊടുക്കുക, ദെൻ ഇതില് ഏതാണ് വേർബ്, ഇതിൽ വരുന്ന പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ഏതാ? യെസ്, ഡൺ ആണ്. സോ ഡൺ എന്നുള്ള വരുന്ന ടൈമിൽ നിങ്ങൾ ഏത് ഹെൽപ്പിംഗ് വേർബ് യൂസ് ചെയ്യും? ഇതിന് മൂവ്മെന്റ് ഉണ്ടോ ഓർ മൂവ്മെന്റ് ഇല്ലേ? ഇല്ല ഇല്ല. സോ നമ്മൾ ഹാബൻ ഹെൽപ്പിംഗ് വേർബ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. സോ ഇഷ് ഹാബ്, ഇത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഏതാ? ഇതിന്റെ പൊസിഷൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് അറിയാം. പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് എവിടെയാ കൊടുക്കുക നമ്മൾ? എൻഡിലേക്ക് എൻഡിലാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് അറിയുന്ന ഒരു പൊസിഷൻ ആണ് പാസ്റ്റ് ഫോം ഓഫ് ദ വേർബിനെ സെന്റൻസിന്റെ എൻഡിലാ കൊടുക്കുക എന്നുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഡു എന്ന് അടിക്കുക. ഇപ്പൊ നിങ്ങൾ റിവേഴ്സ് പോലെ പോയിട്ട് ഡൂവിന് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ള, മക്കൻ. നിങ്ങൾ മക്കന്റെ കോഞ്ചുഗേഷൻ ഒന്ന് നോക്കിയേ റിവേഴ്സ് പോലെ പോയിട്ട്. റിവേഴ്സോ ഇനിയും അറിയാത്തവര് ചോദിക്കാം കേട്ടോ, ക്ലിയർ ചെയ്തിട്ട് പോവാ. യെസ്, മക്കന്റെ കോഞ്ചുഗേഷൻ കോഞ്ചുഗേഷൻ പാർട്ട് നോക്കുന്ന ടൈമില് അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഇപ്പം പ്രസന്റിലെ കോഞ്ചുഗേഷൻ, അതിന് താഴെ ഫുറ്റൂർ ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ പ്രെറ്റേറിറ്റും എന്നുണ്ടാവും. ഇതെല്ലാം ഇൻഡിക്കേറ്റീവ് എന്നുള്ള ഒരു ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ടാവും. യെസ്, ഐ തിങ്ക് യാ, ഇൻഡിക്കേറ്റീവ് പ്രസൻസ്, ഇൻഡിക്കേറ്റീവ് ഫുറ്റൂർ, ഇതുപോലെ തന്നെ ഇൻഡിക്കേറ്റീവ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കണ്ടോ? ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇൻഡിക്കേറ്റീവ് പെർഫെക്റ്റ്? ഗൈസ്, മക്കൻ മക്കൻ സെർച്ച് ചെയ്യ. യെസ് യെസ്, ഇൻഡിക്കേറ്റീവ് പെർഫെക്റ്റ് ഓർ ഇൻഡിക്കേറ്റീവ് പാർട്ടിസിപ്പ് പെർഫെക്റ്റ്. ഓക്കെ, അതില് ഫസ്റ്റ് എന്താ, അതിലെന്താ നമ്മുടെ മക്കന്റെ കോഞ്ചുഗേഷൻ കൊടുത്തിട്ടുള്ളത്? യെസ്, ഗെമാറ്റ് ആണ്. ർക്ക് ഞാനൊരു സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ ഗൈസ്. ഇനിയും ഇത് ഗെമാക്ച് കാണാത്തവർ ആരെങ്കിലും ഉണ്ടോ? യെസ് യെസ്, മേ നോ യുവർ നെയിം? ഞാൻ ലിങ്കിൽ കേറില്ല, സോറി, ഇത് നോക്കാനുള്ള ലിങ്ക് ഉണ്ടായിരുന്നല്ലോ, അതില് കേറില്ല. ഓക്കെ. ലിങ്ക് നിങ്ങളുടെ ഗ്രൂപ്പില് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, മിസ്സായിട്ടുണ്ടോ? മിസ്സായി, അത് ഓ, വെയിറ്റ് വെയിറ്റ്, നോക്കുവായിരുന്നു. ഒന്ന് ഷെയർ, ഞാൻ ഷെയർ ചെയ്തു. മാം ഒന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്യുമോ? ഓ, ഷുവർ ഷുവർ. ഓക്കെ, സോ ഇതിൽ കയറിയിട്ട് ട്രാൻസ്ലേഷൻ ടേബ് മാറ്റിയിട്ട് കോഞ്ചുഗേഷൻ കൊടുക്കുക കേട്ടോ. എന്നിട്ട് മക്കൻ സെർച്ച് ചെയ്ത് നോക്കിയേ. മക്കൻ സെർച്ച് ചെയ്യുന്ന ടൈമിൽ ലാംഗ്വേജ് മാറ്റുക കേട്ടോ, ലാംഗ്വേജ് ജർമ്മൻ ആണ് നമുക്ക് വേണ്ടത്. മക്കൻ സെർച്ച് ചെയ്യുക. സോ ഫസ്റ്റിൽ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റീവ് പ്രസൻസ് ആയിരിക്കും കാണുന്നത്, ദെൻ സെക്കൻഡ് ഐ തിങ്ക് ഇൻഡിക്കേറ്റീവ് ഫുതൂർ ഓർഡർ ഇൻഡിക്കേറ്റീവ് പ്രെറ്റേറിറ്റും ആയിരിക്കും. അതിനുശേഷം ഇൻഡിക്കേറ്റീവ് പെർഫെക്റ്റ് ഉണ്ടാവും, ഓർ പെർഫെക്റ്റ് പാർട്ടിസിപ്പ് ഓർഡർ പെർഫെക്റ്റ് പാർട്ടിസിപ്സ് ആയി, ഇങ്ങനെ പെർഫെക്റ്റ് വെച്ച് ഏതെങ്കിലും ഹെഡ്ലൈൻസ് ഉണ്ടോ നോക്കിയേ. അതാണ് കേട്ടോ നമ്മുടെ പെർഫെക്റ്റ്, അതായത് പാസ്റ്റ് ഫോം, വേർബിന്റെ പാസ്റ്റ് ഫോം പെർഫെക്റ്റ് പാർട്ടിസിപ്പ് സ്വൈയിൽ വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇപ്പൊ നമ്മൾ എസ് എൻ ഗഗേസൻ, കൊമൻ ഗെക്കോമൻ, ഗഹൻ ഗഗാംഗൻ, ഇതുപോലെ തന്നെ മക്കൻ ഗെമാക്ട് ആയിട്ട് മാറുന്നതും നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റീവ് പെർഫെക്റ്റിൽ പോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാം. ഗൈസ്, ലിങ്ക് കിട്ടിയവര് കണ്ടുപിടിച്ചിട്ടുണ്ടോ?
ഓക്കെ, ഞാനൊരു വേർബ് പറയാം, നിങ്ങൾ അതിന്റെ പാസ്റ്റ് നോക്കിയേ. ലേസൺ, ലേസൺ ടു റീഡ്, ഇതിന്റെ പാസ്റ്റ് ഒന്ന് നോക്കിയേ. അതായത് ക്ലിയർ ആവാത്തവര്, ഇനിയും ഡൗട്ട് ഉള്ളവര് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുക. ലേസന്റെ പാസ്റ്റ് എങ്ങനെയായിരിക്കും വരുന്നത്? ഗ്ലേസൺ യെസ്, ഗലേസൺ, ഗലേസൺ. ഗ്ലേസൺ ഗ്ലേസൺ യെസ്, വെരി ഗുഡ്. യെസ് ഗലേസൺ, ഗലേസൺ, GELESEN, ഗലേസൺ. ഓക്കെ ഗൈസ്, ഫ്രാങ്ക് ആയിട്ട് പറയാ, ഇത് ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ പറയാം, നമുക്ക് ക്ലിയർ ചെയ്തിട്ട് പോവാം. ഓക്കെ അല്ലേ, എല്ലാവർക്കും ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലേ? ഇല്ല മാം, കിട്ടുന്നില്ല. ഓക്കെ ഓക്കെ, മേ ഐ നോ യുവർ നെയിം? ഇറ്റ്സ് ഓക്കെ, ഫൈൻ, നമുക്ക് ക്ലിയർ ചെയ്യാം. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, ഞാൻ ക്ലിയർ ചെയ്തു തരാം. കവിത, ഷീബ, ക്ലിയർ ആ ആണോ മാം നിങ്ങൾക്ക്? കിട്ടി. ആ മാം എനിക്ക് കിട്ടി. ഓക്കെ, ശ്രീലത, അക്ഷയ്, അമൽ, രമ്യ, വാട്ട് അബൌട്ട് യു? ശ്രീലത, ഇസ് ദറ്റ് ക്ലിയർ? കിട്ടുന്നില്ല മാം. ഓക്കെ ഫൈൻ, ഇറ്റ്സ് ഓക്കെ. അക്ഷയ് ആൻഡ് അമൽ, ഇസ് ദറ്റ് ക്ലിയർ? ഡൗട്ടാണ്. ഓക്കെ വെയിറ്റ്. യെസ്, ഞാന് മാം ഗ്രൂപ്പിൽ. ഇതിന്റെ ടേബിൾ ആയിട്ട് കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നോ നോ നോ, ഇത് ടേബിൾ പോലെ തന്നെ ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇത് ടേബിൾ പോലെ തന്നെ ആയിരിക്കും വരുന്നേ. നിങ്ങള് ഞാൻ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, സോ ഗൈസ്, ഇതുപോലെ ഞാനിപ്പോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തത് പോലെ നിങ്ങൾക്ക് വരുന്നില്ലേ? ഇതിൽ ഇൻറ്റിഗ്രേറ്റീവ് പെർഫെക്റ്റ് നോക്കിയേ. ഗലേസൺ, ശ്രീലത, ഇങ്ങനെ ലിങ്ക് സെർച്ച് ഇല്ല ചെയ്യുമ്പോൾ മാഡം. കിട്ടുന്നുണ്ട്, ഓക്കെ, പിന്നെ അല്ലാതെ എവിടെ? ടേബിൾ ആയിട്ട് വേർഡ്സ് ഇങ്ങനെ കിട്ടുമോന്ന് കമ്പറേഷൻ ടേബിൾ ആയിട്ട് വേർഡ്സ്, പ്രസന്റ് പാസ്റ്റ് ആയിട്ട്. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് താഴെ കൊടുത്തിട്ട് നിങ്ങൾക്ക് നോട്ട്സ് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത് ഓൾമോസ്റ്റ് ഈവണിൽ വരുന്ന ഇമ്പോർട്ടന്റ് വേർബ്സ് എല്ലാം ഇതിലുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 4 pages ഇങ്ങനെ പാസ്റ്റ് ഇവിടെ വരും. പക്ഷേ നിങ്ങൾക്ക് ഇപ്പം എല്ലാം ഇതിൽ ഉണ്ടാവണമെന്നില്ല. നമുക്ക് ജേർണലിൽ ഒരുപാട് വേർബ്സ് ഉണ്ട്, ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉണ്ടാവണമെന്നില്ല. സോ നിങ്ങൾക്ക് ഇതിപ്പോ A2 ൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഏതൊരു വേർബിന്റെ പാസ്റ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള, ഇപ്പം ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് ഞാൻ തന്നു കഴിഞ്ഞാൽ ഏതൊരു സാധനം നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം ഏതാണ് ഈ ഒരു വേർഡ് ഇവിടെ ഉണ്ടോ എന്നുള്ളത്. പക്ഷേ ഈ ഒരു റിവേഴ്സോ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു വേർബിന്റെ പ്രസന്റ് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ, പ്രസന്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്റ്റ് കിട്ടുന്നുണ്ടാവും. ഞാൻ ഷെയർ ചെയ്ത ലിങ്കിൽ പോയിട്ട് ട്രാൻസ്ലേഷൻ മാറ്റിയിട്ട് കോൺജുഗേഷൻ ആക്കുക, എന്നിട്ട് ലാംഗ്വേജ് മാറ്റിയിട്ട് ജർമ്മൻ ആക്കുക, എന്നിട്ട് ഏതൊരു വേർബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് അതിന്റെ പ്രസന്റും പാസ്റ്റും എല്ലാം നിങ്ങൾക്ക് അതിൽ കിട്ടുന്നുണ്ടാവും. ഞാനിപ്പോ ഈ ഒരു ഷെയർ ചെയ്ത് തന്നിട്ടുള്ള
ടേബിള് പോലെ, ഇറ്റ് ഇസ് ലൈക്ക് ഒരു ടേബിൾ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് സ്റ്റിൽ കൺഫ്യൂഷൻ ഉള്ളവര് എനിക്കൊന്ന് പേഴ്സണൽ മെസ്സേജ് ചെയ്യാം കേട്ടോ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ 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 ഗൈസ്, സോ നമ്മള് ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക്, ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക് എന്നുള്ളത്, ഇപ്പൊ നിങ്ങൾക്ക് ഗെമാക്റ്റ് എന്നുള്ളത് കിട്ടി. സോ നമ്മള് ഇഷ് ഹാബ എന്നുള്ളതും ഗെമാക്റ്റ് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഇതിൽ ബാക്കി വരുന്നത് എന്താ? ഐ ഡൺ എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൈ ഹോംവർക്ക്, മൈ ഹോംവർക്ക് എന്നുള്ളതാ ബാക്കി വരുന്നത്. മൈ ഹോംവർക്ക് ഇസ് മൈൻ ഹൗസ് ഓഫ് കാബൻ, ഇത് നിങ്ങൾ അതിന് മുൻപായിട്ട് കൊടുക്കുക. സോ ദി സെന്റൻസ് ഇസ് ഇഷ്ഹാബ മൈൻ ഹൗസ് ഓഫ് കാബൻ ഗെമാക്ട്, ഇഷ്ഹാബ മൈൻ ഹൗസ് ഓഫ് കാബൻ ഗെമാക്ട്. ഓക്കെ, നിങ്ങൾ ഈ ഒരു രണ്ട് സെന്റൻസസ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. വി കെയിം യെസ്റ്റർഡേ, ഐ സോ മൈ ഗ്രാൻഡ്മ, ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാസ്റ്റ് ഫോംസ് ഗെക്കോമൻ ഗിസേഹൻ. സോ ഹെൽപ്പിംഗ് വേർബ്സ് ഏതാണ് എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം. Guys, have you done? Yes, ma'am. Okay, so read the first sentence. We came yesterday. We are in Gekoman. Gekoman. Okay, we are in Gistern, Gekoman. Very good. Then I saw my grandma. Which have
ബ്രോസ്മിറ്റർ, മൈനെ ഗ്രോസ്മിറ്റർ, മൈനെ ഗ്രോസ്മിറ്റർ ഗെസൈഫൻ, യെസ് മൈനെ ഗ്രോസ്മിറ്റർ യെസ് യെസ് ബോത്ത് ആർ ഫൈൻ. ഇഷ് ഹബ മൈന ഗ്രോസ്മുട്ടർ ഗിസയൻ ഓർ ഹബ മൈന ഉമ്മ ഗിസയൻ. ഓക്കെ, സോ ഗൈസ് ഞാൻ ഹോംവർക്ക്സ് ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് റിവിഷൻ ചെയ്യുന്ന ടൈമിലും നമുക്കൊന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാം. ഗൈസ് നിങ്ങളുടെ പാസ്റ്റ് ഹോംവർക്ക്സ് ഞാൻ കറക്റ്റ് ചെയ്തു തരാം, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, ദാറ്റ്സ് വൈ. യാ, സോ ഇങ്ങനെയാണ് നമ്മൾ പാസ്റ്റ് പാസ്റ്റ് ഫോംസ് ഈ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിലിപ്പോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന PDFൽ വന്നിട്ട് ഒരുപാട് പാസ്റ്റ് ഫോം ഓഫ് ദി വേർബ്സ് ഉണ്ടാവും. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് ലാസ്റ്റ് ആട്ടോ കൊടുത്തിട്ടുള്ളത്, ലാസ്റ്റിൽ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് മുൻപായിട്ട് പ്രിറ്റേറിറ്റും പ്രിറ്റേറിറ്റും ഫോമിലും നമ്മൾ ഇത് ചെയ്യും, നമ്മൾ അത് പഠിക്കും. ആൻഡ് അതിന് മുമ്പ് വന്നിട്ട് പെർഫെക്റ്റ് സോറി പാർട്ടിസിപ്പ് പെർഫെക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് കേട്ടോ നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടുള്ള പാസ്റ്റ് ഫോംസ് ഇവിടെയാണ് വന്നിട്ടുള്ളത്. സോ ഇംഗ്ലീഷ് ഇവിടെ, പാസ്റ്റ് ഫോംസ് ഇവിടെ. ഫസ്റ്റ് വൺ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്ന ടൈമിൽ നമ്മുടെ ഒരു വേർബിന്റെ ഫുൾ ഫോംസ്, ഒരു വേർബിന്റെ ഫുൾ ഫോം ആണ് ഇൻഫിനിറ്റീവിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ഗൈസ്, ക്ലിയർ ആണോ? ഓക്കെ, സോ ഇപ്പൊ നമ്മൾ പാസ്റ്റും പഠിച്ചു പ്രസന്റും പഠിച്ചു, നമുക്ക് ഫ്യൂച്ചറും അറിയാം. സോ ഞാൻ ഒരു സെന്റൻസ് പറയാം, അതിന്റെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും. ഞാൻ പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലും ഒരു സെന്റൻസ് പറയാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഐ എം ഗോയിങ് ടു ജർമ്മനി. ഐ എം ഗോയിങ് ടു ജർമ്മനി എങ്ങനെയായിരിക്കും പറയാം നമ്മള്? ഐ എം ഗോയിങ് ടു ജർമ്മനി ഇൻ പ്രസന്റില്, പ്രസന്റ് ടെൻസ് ഒന്ന് പറഞ്ഞു. Ich komme Deutsch. നോട്ട് കോമൺ, ഇറ്റ്സ് ഗെഹൻ, ഗോയിങ്. Gehe. Ich gehe. Ich gehe German. Gehe Deutschland. Nach Deutschland. Nach Deutschland. Ich gehe. Deutschland. Nach Deutschland. Yes, very good. Ich gehe nach Deutschland. Nach Deutschland. 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 Okay, yes. Perfect. ഇനി അതൊന്ന് ഫ്യൂച്ചർ ടെൻസിൽ, ഐ വിൽ ഗോ ടു ജർമ്മനി, ഐ വിൽ ഗോ ടു ജർമ്മനി എങ്ങനെ നിങ്ങൾ? യൂസ് ദ വേർബ് വേർഡൻ. Ich werde nach Deutschland gehen. Deutschland. Gehen. Yes, ich werde nach Deutschland gehen. Not Very gehen. good. ഇനി ഐ വെന്റ് ടു ജർമ്മനി, ഐ വെന്റ് ടു ജർമ്മനി പാസ്റ്റ് നിങ്ങൾ എങ്ങനെ പറയും? ഐ വെന്റ് ടു ജർമ്മനി. ഓക്കെ, ടേക്ക് യുവർ ടൈം, നമ്മൾ ഇത് ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആണ്. ഡു വി യൂസ് ഹാബ? ഹാറ്റ്, 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 നോട്ട് വൈ ഹാറ്റ്, ഹാറ്റ്. ബിൻ, ഇഷ് ബിൻ, യെസ്, ഹൂ സെഡ് ബിൻ? ശീബ, ഓക്കെ ശിവ, യെസ് ബിൻ. ബിക്കോസ് ഇത് നോക്കിയേ ഇഷ്ടം. നിങ്ങള്, ഇവിടെ നമ്മൾ സെന്റൻസ് എന്താ പറയുന്നത്? നമ്മുടെ ഇംഗ്ലീഷ് സെന്റൻസ് നമ്മൾ ഇവിടെ ഏതാ ചെയ്യുന്നത്? ഐ ഐ വെന്റ്, യെസ് ഐ ഐ വെന്റ്. വെന്റ് ടു ജർമ്മനി. സോ വെന്റ് എന്നുള്ളത് നമ്മുടെ ഗോടെ പാസ്റ്റ് ആണ് അല്ലേ, വെന്റ് വന്നിട്ട്. ഓക്കെ, സോ ഗോ എന്നുള്ളത്, ഈ ഒരു ഗോ എന്നുള്ള പ്രോസസ്സ് നടക്കുന്ന ടൈമിൽ അവിടെ മൂവ്മെന്റ് ഉണ്ടാവില്ലേ? ഉണ്ട് മൂവ്മെന്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. വെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവിടെ മൂവ്മെന്റ് നടന്നിട്ടുണ്ടാവും. സോ നിങ്ങൾ ഏത് ഹെൽപ്പിംഗ് വേർബ് യൂസ് ചെയ്യും? ഗൈസ് അഗൈൻ ഹാപ്പൻ, സൈൻ സൈൻ സോറി, സൈൻ 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 സൈൻ. സൈൻ, ഇഫ് ദർ ഇസ് മൂവ്മെന്റ്, ഇഫ് മൂവ്മെന്റ് വി യൂസ് സൈൻ, ഇഫ് ദർ ഇസ് നോ മൂവ്മെന്റ് ദെൻ വി യൂസ് ഹാപ്പൻ. ഓക്കെ, സോ ഇവിടെ നമ്മൾ സൈൻ യൂസ് ചെയ്യും.
സോ ഇഷ് വരുന്ന ടൈമിൽ സൈൻ ഏത് സൈൻ യൂസ് ചെയ്യും നിങ്ങൾ കോഞ്ചുഗേഷൻ? ബിൻ. സോ ഇഷ് ബിൻ. യെസ്, വെരി ഗുഡ്. നാക് ഡോയ്ച്ച്ലാൻഡ്. നാക് ഫോർ ദ ഗംഗ. പാസ്റ്റ് ഫോർ ഇറ്റ്സ് ഗിഗാങ്. ഗംഗ. ഓക്കെ, സോ കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞ. ഇത്രേ ഉള്ളൂ. ഓക്കെ, വെയിറ്റ്, നമുക്ക് ജസ്റ്റ് ഒരു സെന്റൻസ് കൂടെ ചെയ്ത് നോക്കാം. യാ, ഐ ആം ഡൂയിങ് ഹോംവർക്സ്. ഐ ആം ഡൂയിങ് ഹോംവർക്ക് എങ്ങനെ പറയും നമ്മള്? അത് വന്നിട്ട് ഫ്യൂച്ചറിൽ ഐ വിൽ ഡു മൈ ഹോം വർക്ക് ഓർ ഐ വിൽ ഡു ഹോം വർക്ക് എങ്ങനെ പറയും നിങ്ങൾ? സോ ഇതില് നിങ്ങള് ഈ ഒരു ചേഞ്ച് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. മ്യോസ്റ്റൻ ആൻഡ് വേർഡൻ യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? മ്യോസ്റ്റൻ ഓർ വേർഡൻ ഇതിനെ നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ കൊടുത്തിട്ട് മെയിൻ വേർബിന് എൻഡിൽ കൊടുക്കണം. ഇത് നമ്മൾ മൊഡാൽ വേർബ്സിന്റെ സെയിം റൂൾ ആണ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ളതാ. സോ ഇവിടെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യാം ഫ്യൂച്ചറിൽ. ഇനി വന്നിട്ട് ഇതിന്റെ പാസ്റ്റ് നോക്കിയേ. ഐ ഹാവ് ഡൺ മൈ ഹോം വർക്ക്. ഐ ഡൺ മൈ ഹോം വർക്ക് എന്ന് പറയുന്ന ടൈമിൽ എങ്ങനെ വരും? നമ്മൾ ചെയ്തതാ, എങ്ങനെയാ വരിക? ഇത്രയുള്ളൂ. സോ നമ്മൾ ഈ ഒരു റിവേഴ്സോ പോയിട്ട് ഏതൊരു വേർബിന്റെ പാസ്റ്റ് കണ്ടുപിടിക്കാൻ പഠിച്ചത് ഇതുകൊണ്ടാക്കും. എന്ത് ഇപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു പാസ്റ്റ് വന്നു കഴിഞ്ഞാലും, ഏതൊരു വേർബ് വന്നു കഴിഞ്ഞാലും അതിന്റെ പാസ്റ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അതിന്റെ പ്രസന്റ് വേർബ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോ പ്രസന്റ് വേർബ് എന്ത് ചെയ്യുക? പ്രസന്റ് വേർബ് ഡിക്ഷണറിയിൽ പോയി നോക്കുക, അതും നിങ്ങൾക്ക് ന്യൂ ആണെങ്കിൽ. എന്നിട്ട് അതിന്റെ കോഞ്ചുഗേഷൻ റിവേഴ്സോയില് പോയിട്ട് നോക്കുക, അതിന്റെ പ്രസന്റ് കോഞ്ചുഗേഷൻ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ അതിന്റെ പെർഫെക്റ്റ്, അതായത് നമ്മുടെ ഈ ഒരു പാസ്റ്റ് ഫോമും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, സോ ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഇപ്പം ഇതിൽ നിങ്ങൾക്ക് ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മോസ്റ്റ് ഓഫ് ദ ഇമ്പോർട്ടന്റ് വേർബ്സ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് ഇത് ലൈക്ക് ഇതിപ്പോ നിങ്ങൾ ഏതാണ് എന്നുള്ളത് ഇങ്ങനെ സെർച്ച് ചെയ്ത് മീനിങ്സ് നോക്കിയിട്ട് വേണം കണ്ടുപിടിക്കാൻ. അല്ല എന്നുണ്ടെങ്കിൽ ഇതും ഫുൾ ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഈ ഒരു 4 പേജസ് നിങ്ങൾ കംപ്ലീറ്റ്ലി പഠിക്കണം. സോ പഠിക്കുക കേട്ടോ, ബിക്കോസ് പാസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഒന്നുകൂടെ ഏതൊരു സെന്റൻസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിവേഴ്സോ യൂസ് ചെയ്ത് പഠിക്കാം. ഓക്കെ ഓക്കെ ആണോ ഗൈസ്? എന്തെങ്കിലും ഡൗട്ട്സ് ഓർ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കും. ഞാൻ നോട്ട്സ് ഷെയർ ചെയ്തു തരാം. എന്ന് പറയുന്ന പി ഡി എഫ് ഷെയർ ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിലോട്ട്. അതിന്റെ എൻഡില്, നമ്മുടെ നോട്ട്സ് കഴിഞ്ഞു വരുന്ന എൻഡിലാണ് നമ്മുടെ വേർബ്സ് വന്നിട്ടുള്ളത്. സോ ഇതിൽ നിങ്ങൾ ഇപ്പൊ നോക്കേണ്ടത് ജസ്റ്റ് ആ ഒരു സെക്കൻഡ് പാർട്ട് മാത്രമാണ് കേട്ടോ. യാ, പിന്നെ അതുപോലെ ഇതിൽ എല്ലാം ജിഇയിൽ, ഇപ്പം എല്ലാത്തിനും മുൻപിലും ഒരു ജി ആഡ് ചെയ്താ പോരാ കേട്ടോ. നമ്മൾ ഇപ്പം നിങ്ങൾ ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എൻഡിങ്സിലൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട്.
ഓക്കെ, ടിയിൽ എൻഡ് ചെയ്യുന്നതുണ്ട്, ഇ എന്നിൽ എൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിസർവ് ഇയർ നോക്കിയ റിസർവ് ഇയർട്ട് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വേർബ്സ് ഉണ്ട്. നമ്മുടെ ജിയിൽ അല്ലാണ്ട് എൻഡ് ലൈക്ക് റാസിയർ, നമ്മൾ ടു ഷേവ് എന്നുള്ള റാസിയർ റാസിയോട്ട എന്നാണ് വരുന്നത്. അതുപോലെ ഒരുപാട് വേർബ്സ്, സ്റ്റുഡിയർ നമ്മൾ ടു സ്റ്റഡി എന്നുള്ള നിങ്ങൾക്ക് അറിയുന്ന വേർഡ് ആയിരിക്കും സ്റ്റുഡിയർ. സ്റ്റുഡിയർ വന്നിട്ട് സ്റ്റുഡിയേർട്ട്. ഓക്കെ, സോ എല്ലാത്തിനും ജിഇ ആൻഡ് ജിഇയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതല്ല ഇവിടെ ഡിഫറൻസ് വരാം. സോ ഇത് നമ്മൾ പഠിക്കുക തന്നെ വേണം. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലൊരു ചെറിയൊരു ഡിഫിക്കൽറ്റി ഉണ്ടാവുന്നുണ്ടാവുക ഈ ഒരു പാസ് ഫോംസ് പഠിക്കാനാണ്. പക്ഷെ പാസ് ഫോംസ് പഠിക്കുക തന്നെ വേണം, എന്നാലേ നിങ്ങൾക്ക് ഇത് സ്പീക്കിംഗിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ ഓക്കെ ഗൈസ്, അലസ് ക്ലോ ഓർ എനി ഡൗട്ട്? പ്ലീസ് റെസ്പോണ്ട്. ഓക്കെ, സോ യാ ഇത്രയാണ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക കേട്ടോ. പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യും. ഓക്കെ ഗൈസ്, യാ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സോ ഹോം വർക്ക്സ് ചെയ്യുക, എന്നിട്ട് സെൻഡ് ചെയ്യുക. ഓക്കെ, ട്യൂസ് ബിസ്പാൽജ്. Is called Yeah, choose.